ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് നമ്മൾ മാങ്ങായും ഇഞ്ചിയും ഒന്നും ഉപയോഗിക്കുന്നില്ല, അതിന് പകരം മാങ്ങ ഇഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. ഇഞ്ചി എന്ന് പറയുന്നെങ്കിലും ഇതിന് മഞ്ഞളിനോടാണ് സാമ്യം, അതുകൊണ്ടായിരിക്കും ഇതിന് ഹിന്ദിയിൽ ആം ഹൽദി എന്നാണ് പറയുന്നത്. ഇത് ആസ്തമ ബ്രോങ്കൈറ്റിസ് കഫ് ഇങ്ങനെയുള്ള ഡിസീസിനൊക്കെ വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ്. അപ്പം നമ്മളിവിടെ ഒരു 3 പീസ് മാങ്ങ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് എരിവിനും വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചുവന്നുള്ളി വേണം 5-6 എണ്ണം. പിന്നെ ഇത് നമ്മുടെ മാങ്ങ ഇഞ്ചിയാണ്, അത് നന്നായിട്ട് ചിരണ്ടി കഴുകി ചെറിയ പീസസ്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് എടുക്കുക. ഇവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി, വാളൻ പുളി, പിന്നെ ഉപ്പ്, കറിവേപ്പില. നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ, അത് ടേസ്റ്റി ആയിരിക്കും. പിന്നെ 1 മുറി തേങ്ങ തിരുമ്മിയതാണ് നമ്മൾ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇതിങ്ങനെ ചുടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, അതൊന്ന് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി ദൂരെ നിന്ന് വേണം വറ്റൽമുളക് ഇങ്ങനെ ചുട്ടെടുക്കാനായിട്ട്. വറ്റൽമുളക് ഒത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചമ്മന്തിക്ക് തീരെ കളറില്ലാതെ വരും, അതുകൊണ്ട് അധികം കരിഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷിക്കുക. പിന്നെ നല്ല ചുമന്ന കളർ ചമ്മന്തിക്ക് വേണമെങ്കിൽ ശകലം കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ, തേങ്ങ ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു മിക്സിക്കകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിക്കൊണ്ട് വരാം. അതിനുശേഷം നമ്മളതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് പൾസ് മോഡിൽ നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുളി ചേർക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അതിനകത്ത് കുരുവുണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. തേങ്ങയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൾസ് മോഡിൽ പയ്യെ പയ്യെ അരച്ചെടുക്കണം. വെള്ളം 1 ശകലം പോലും ചേർക്കാതെയാണ് എടുക്കുന്നത്. അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ ചമ്മന്തി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു ചമ്മന്തിയും ഇതിൻ്റെ കൂടെ ഒരു തോരനും മുട്ട പൊരിച്ചതോ വല്ലതും ഉണ്ടെങ്കിൽ ചോറ് ഉണ്ണാൻ പിന്നെ വേറൊന്നും വേണ്ട. വളരെ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളും കൂടിയാണ് ഈ മാങ്ങ ഇഞ്ചി. ഈ കൊറോണ കാലത്തൊക്കെ എല്ലാവരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചമ്മന്തിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഉടനെ തന്നെ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ആൾ.